സോ ഹലോ ഗായ്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോ നമ്മുടെ ആദ്യത്തെ വ്ളോഗ്, അതിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മളോടുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട്. കാരണം പല ഫ്രണ്ട്സും എന്നെ വിളിച്ചു, പലരായിട്ട് മെസ്സേജ് അയച്ചു, അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് അറിഞ്ഞതിൽ, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാരണം കുറേ നാളായിട്ട് എല്ലാവരും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ്. കാരണം മല്ലൂസിൻ ലിത്വേനിയ എന്ന നമ്മുടെ പേജിൽ കുറേ നാളായിട്ട് എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു, ബ്രോ എന്താണ് ലിത്വേനിയയിലെ അവസ്ഥ, എന്താണ് അവിടെ കാര്യങ്ങൾ, എന്ത് ഇങ്ങനെ പാർട്ട് ടൈം ജോബ് കിട്ടുമോ, അവിടെ പഠിക്കാൻ പറ്റുമോ, പഠിച്ചു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റുമോ, അങ്ങനെ ഭയങ്കര ചോദിച്ചു. കാരണം ഞാൻ രാവിലെ എണീക്കുമ്പോൾ ലിത്വേനിയ ആയിരുന്നെങ്കിൽ പോലും രാവിലെ എണീക്കുമ്പോൾ ഇത് തന്നെ എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്, എന്തോ ബ്രോ അവിടെ ജോലിയുണ്ടോ, അവസ്ഥ എന്താ, ഇത് തന്നെ മെസ്സേജ്. കാരണം തലകം വരുന്ന സെയിം മെസ്സേജ് തന്നെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം കുറെ പേർക്കോളം മെസ്സേജിന് ലേറ്റ് ആയിട്ടായിരിക്കും റിപ്ലൈ ചെയ്തത്. കാരണം ഞങ്ങൾക്ക് അവിടെ ജോലികളും കാര്യങ്ങളൊക്കെയാണ്, അപ്പം അത് കാരണം ഞങ്ങൾക്ക് റിപ്ലൈ അയക്കാൻ ചിലപ്പോൾ ലേറ്റ് ആവും. അപ്പം നിങ്ങളുടെ പേഷ്യൻസ് ഞങ്ങൾ അന്നേ ഇറങ്ങിക്കൊള്ളുന്നു. പിന്നെ ഇനി മുതൽ നമ്മുടെ വീഡിയോസൊക്കെ വരും. ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോയോടെ നമ്മളെ പലരുടെയും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എല്ലാവരും പലരുടെയും നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യും, നമ്മളെ കൊണ്ട് പറ്റാമെന്ന രീതി. പിന്നെ നമ്മുടെ മല്ലൂസിൻ ലിത്വേനിയ പേജിലല്ലാതെ തന്നെ എനിക്ക് മെസ്സേജ് പ്രൈവറ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പലരും മെസ്സേജ് അയച്ച് ചോദിക്കുന്ന കാര്യമാണ് വെച്ചാൽ ലിത്വേനിയ രാജ്യം എങ്ങനെയുണ്ടെന്നൊക്കെയാണ്. ലിത്വേനിയെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ അതൊരു യൂറോപ്യൻ രാജ്യമാണ്. പിന്നെ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിനാണെങ്കിൽ ഷെങ്കൻ വിസ ഉണ്ട്. ഷെങ്കൻ വിസ ഉള്ളതുകൊണ്ട് ആ ഒരു രാജ്യത്തിന് ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് പല രാജ്യങ്ങളിൽ സഞ്ചരിക്കാം, അതായത് യൂറോപ്പിലുള്ള ബാക്കിയുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും നമുക്ക് പോയി സന്ദർശിക്കാനുള്ള ഒരു അവസരമുണ്ട്. അത് കാരണം നമുക്ക് ഒത്തിരി രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരമായിട്ടും കൂടെ അതിനെ കണക്കാക്കാം. പിന്നെ അവിടെ വന്ന് പഠിക്കുക മാത്രമല്ല, നമുക്ക് പല പല രാജ്യങ്ങൾ പോയി കാണാനുള്ളൊരു അവസരമുണ്ട് അവിടെ. പിന്നെ അവിടുത്തെ മെയിനായിട്ട് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ബാംഗ്ലൂർ പോയി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അതിനേക്കാൾ ഒരു ചെറിയൊരു എമൗണ്ട് കൂടെ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് പഠിക്കാനും നമ്മുടെ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. കാരണം ബാക്കി ജർമ്മനി അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്യൂഷൻ ഫീസ് ഒന്നും അടയ്ക്കണമെങ്കിൽ പോലും, പക്ഷേ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ആകും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അതേസമയം മറ്റു കാര്യങ്ങൾ സാധനങ്ങൾക്കാണ് ലിവിങ് എക്സ്പെൻസ് ആണെങ്കിലും ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ ആ ഒരു രീതി വെച്ചാണെങ്കിലും ഇൻ കേസ് ഇപ്പം മെഡിക്കൽ സ്റ്റുഡൻസിനെ പറ്റി, മെയിൻലി മെഡിക്കൽ സ്റ്റുഡൻസിന് അവർക്ക് ഒത്തിരി പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒത്തിരി പാർട്ട് ടൈം ജോബ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം അവർക്ക് അതുപോലെ ക്ലാസ്സുകളുണ്ട്. കാരണം പല സ്റ്റുഡൻസിനും വന്ന് നമ്മളോട് എൻക്വയറീസ് നടത്തുമ്പോൾ നമ്മൾ മെയിൻലി പറയുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന ഓരോരോ സ്റ്റുഡൻസിന് വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒത്തിരി ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അവർക്ക് ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അവർക്ക് ഒത്തിരി ഫീസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള വിഷയമുള്ളതുകൊണ്ട് അവർക്ക് ഇൻ കേസ് ഇപ്പോൾ പേരൻസിൻ്റെ നല്ല ഫണ്ട് ചെയ്താണെങ്കിലും അത്യാവശ്യം നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും. അങ്ങനൊരു ഓപ്ഷൻ ഉള്ളൊരു കൺട്രിയും കൂടെയാണ് അവിടെ. പിന്നെ ബാക്കി ഒരു കോഴ്സുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഏൺ ചെയ്താണെങ്കിലും ഫീസ് ഇറങ്ങി, അത് അതുപോലെ നമ്മൾ സേവ് ചെയ്യണം. അതിപ്പം ഡിപ്പെൻസ് ഓൺ നമ്മളവിടെ എങ്ങനെ ജീവിക്കുന്നു. ലിത്വേനിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള അവസരമുണ്ട്. സേവ് ചെയ്ത് നമുക്ക് ഫീസുകളും കാര്യങ്ങളും നമ്മുടെ എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്ത് പോകാനുള്ള അവസരമുണ്ട്. അതപ്പം അത് എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ നമ്മൾ അവിടെ എങ്ങനെ ജീവിക്കുന്നു, നമുക്ക് എങ്ങനെ എന്ത് ജോലി ചെയ്യുന്നു, നമ്മുടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് അതിലവിടെ കാര്യം. ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിത്വേനിയയിലുള്ള യൂണിവേഴ്സിറ്റീസിനെ പറ്റിയാണ്. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെയാണ് നമ്മളോട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ്. പിന്നെ ലിത്വേനിയയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിനെ പറ്റി പറയുമ്പോൾ ഇപ്പം ഞാൻ താമസിക്കുന്നത് കൗൺസിലാണ്. കൗൺസിലാണ് ഈ ഒരുമാതിരി നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ ഉള്ളത്. പിന്നെ വിൽനസിലും ഉണ്ട്, അതുപോലെ മെയിൻലി സ്റ്റുഡൻസ് എല്ലാം ഉള്ളത് കൗൺസിലാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഫസ്റ്റ് കാര്യം തന്നെ നമുക്ക് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളെ പറ്റി തുടങ്ങാം. മെഡിക്കലിൻ്റെ പരമായിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാം ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുക LSMU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേന് എഞ്ചിനീയറിംഗ് ഫീൽഡ്. എഞ്ചിനീയറിംഗ് ഫീൽഡിനെ പറ്റി പറയുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത് KTU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. പിന്നെ ഉള്ളത് ബിസിനസ് ഫീൽഡ്. ബിസിനസ് ഫീൽഡിൽ രണ്ട് യൂണിവേഴ്സിറ്റികളുണ്ട്, പക്ഷേ മെയിൻലി സ്റ്റുഡൻസ് വരുന്നത് വിത്താസസ് മൈനസ് യൂണിവേഴ്സിറ്റിയിലും പിന്നെ വെൽനസ് യൂണിവേഴ്സിറ്റിയിലുമാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഫീസ് അഫോർഡ് ചെയ്ത് ഉള്ള രീതിയിൽ പഠിക്കുവാനും പിന്നെ അത്യാവശ്യം ഒരു ഗുഡ് വില്ലും ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ കൗനോ കൊളിഗ്യ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയുണ്ട്. അത് റീസെൻ്റ്ലി ആണ് അത്യാവശ്യം സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം മലയാളീസ് ആണെങ്കിലും ഇന്ത്യൻസ് ആണെങ്കിലും ബാക്കിയുള്ള കൺട്രീസിൽ നിന്നൊക്കെ ആണെങ്കിലും അത്യാവശ്യം സ്റ്റുഡൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയും കൂടാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും യൂണിവേഴ്സിറ്റികളാണ് മെയിൻലി ലിത്വേനിയയിൽ സ്റ്റുഡൻസ് അത്യാവശ്യം ഇന്ത്യൻസ് ആണെങ്കിലും അല്ലാതെ ഫോറിനർ സ്റ്റുഡൻസും എല്ലാം അത്യാവശ്യം വരുന്ന ഒരു യൂണിവേഴ്സിറ്റികളാണ് ഇതൊക്കെ. പിന്നെ ഫീസ് സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം
കവനകളിലേക്കലൊക്കെ ഒരു ഈ വർഷത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കിയപ്പോഴത്തേനും 2002 അബവ് ഒരു 5,800 വരെയൊക്കെയാണ് ഒരു മീഡിയം കോഴ്സുകൾക്ക് വരുന്നത്. പിന്നെ മെഡിക്കൽ കോഴ്സുകൾക്ക് ഡിഫറെൻ്റ് ആണ്, മെഡിക്കൽ കോഴ്സുകൾക്ക് അതിന് മേളിൽ പോകുന്ന കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ആവറേജ് റേറ്റ് വരുമ്പോഴത്തേനും 2002 ഒരു ഏകദേശം 5,000 യൂറോയിലാണ് കോഴ്സുകളൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പിന്നെന്തുവാ, പിന്നെ മെയിൻലി നമ്മൾ അവസാനം വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ മലയാളി പിള്ളേരെല്ലാവരും വന്ന് വിളിച്ച് ചോദിക്കുന്ന കാര്യം, ബ്രോ വർക്കുണ്ടോ, ജോലി കിട്ടുമോ, യൂണിവേഴ്സിറ്റി ആണെന്ന് ആർക്കും അറിയണ്ട, എല്ലാവർക്കും വേണ്ടത് അവിടെ ജോലി കിട്ടുമെന്നാണ് അറിയേണ്ടത്. കാരണം അവർക്ക് വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകല്ലോ, ജീവിക്കണമല്ലോ എന്നുള്ള രീതിയിൽ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ജോലിയെ പറ്റി ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ജോലി ഇവിടെ ലിത്വേനിയയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ജോലി ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ഒത്തിരി വരുന്ന കാരണം ജോലികൾക്ക് അവസരങ്ങൾ കുറയുന്നു എന്നുള്ളതാണ് വാസ്തവം. ലിത്വേനിയയിലെ ജോലികളെ പറ്റി പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലാണ് ജോലികളുള്ളത്. ഒന്ന് കോൺട്രാക്ട് ജോബ് ഉണ്ട്, ഒന്ന് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി വർക്ക്സ് ഉണ്ട്. അതായത് കോൺട്രാക്ട് ജോബ് എന്ന് പറയുമ്പോൾ മക്ഡൊണാൾഡ്സ്, KFC അങ്ങനെയുള്ള ഓരോ പല ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്പനീസ്, മെയിൻ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻ കമ്പനീസ് ആണ് മെയിൻലി പറയുന്നത്, അല്ലെ ഹോട്ടൽസ് അങ്ങനെയുള്ള ഒരു ഫീൽഡിലാണ് നമുക്ക് കോൺട്രാക്ട് ജോബുകൾ കൂടുതലും കിട്ടാറുള്ളത്, അല്ലെ പിന്നെ ഗെയിമിംഗ് കമ്പനീസ് അങ്ങനെയുള്ളിടത്തൊക്കെയാണ് നമുക്ക് കോൺട്രാക്ട് ജോബ് കിട്ടാറുള്ള കൂടുതൽ സാധ്യതയുള്ളത്. ആ കോൺട്രാക്ട് ജോബുകളെ പറ്റി പറയുമ്പോഴത്തേന് അതിന് ഒത്തിരി അഡ്വാൻറ്റേജുകളുണ്ട്. കാരണം ശമ്പളം കുറച്ച് കുറവായിട്ട് നമുക്ക് തോന്നും, പക്ഷെ എന്നാലും അവിടെയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് അവിടെ ആണ് തോന്നിയിട്ടുള്ളത്. ഒരു കോൺട്രാക്ട് ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴും നമുക്ക് ലൈഫിൽ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഹെൽത്ത് ഇൻഷുറഡ് ആയിരിക്കും. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് പറയുമ്പത്തേന് ആദ്യം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര ശതമാനം വെച്ച് അവർ ടാക്സ് പിടിക്കുന്നുണ്ടെങ്കിൽ അവസാനം ഒരു വർഷത്തിന് ശേഷം നമ്മളാണെങ്കിൽ നമ്മുടെ ടാക്സ് ഫയൽ ചെയ്യുമ്പോഴത്തേന് ടാക്സ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു എമൗണ്ട്, ഏകദേശം ഒരു 1,500 euro 2,000 euro നമുക്ക് ടാക്സ് റിട്ടേൺ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് നമ്മുടെ ഒരു ഫീസ് അടയ്ക്കാനാകുമ്പോൾ സമയമാകുമ്പോൾ പോലും ആ ഒരു ടാക്സ് എമൗണ്ട് മാത്രം മതിയായിരിക്കും നമുക്കൊരു ഫീസിൻ്റെ ഒരു ചെറിയൊരു അംശം നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും. അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു ഏതാ നമുക്കൊരു ഫീസ് അടയ്ക്കണമെന്നുള്ള ഒരു മൈൻഡ് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു പാർട്ട് ടൈം ജോബ് ഒരു കോൺട്രാക്ട് ജോബ് മാത്രം ചെയ്താൽ പോരെ, ഇപ്പോൾ ഞാൻ പറയാം ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ഒരു വർക്കും കൂടെ ചെയ്താലേ നമുക്ക് അത്യാവശ്യം മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി പറ്റി നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി പറ്റി നമ്മൾ പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി കോൺട്രാക്ട് നമ്മൾ ടാക്സിൻ്റെ ഒരു ഫയൽ ഉണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ട്, അവിടെ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി എടുക്കണം. ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി എടുത്തതിന് ശേഷം എല്ലാ മാസവും നമുക്ക് ഏകദേശം 69 euro ഓൾമോസ്റ്റ് 69 euro സംതിങ് നമ്മൾ നമ്മൾ ഗവൺമെൻറ്റിന് എല്ലാ മാസവും നമ്മൾ ഇതിൻ്റെ ഒരു എമൗണ്ട് ആയിട്ട് ഇൻഷുറൻസ് നമ്മൾ അടച്ചുകൊണ്ടേ ഇരിക്കണം. ആ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കോൺട്രാക്ട് ജോബിൽ നമുക്ക് നമ്മൾ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമുക്ക് വർക്ക് കിട്ടുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബോൾട്ട് ഫുഡ് ഡെലിവറി ലാസ്റ്റ് മൈൽ എന്ന് പറഞ്ഞ കുറച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുവഴി നമുക്ക് കൊരിയേഴ്സ് ആയിട്ട് ഫുഡ് ഫുഡ് ഡെലിവറി, പിന്നെ എന്തുവാ പിന്നെ ഒരു കടയുണ്ട് അല്ലെ ഇക്കീ എന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ട്, ഒരു ഷോപ്പിംഗ് സെൻ്ററാണ്. അപ്പോൾ അവിടെ ഇന്ന് നമുക്ക് അവരുടെ ഡെലിവറി സിസ്റ്റത്തിൽ നമുക്ക് പിക്കറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് അവിടെ മെയിനിലുള്ളത്. പിന്നെ അതിനുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ടാക്സ് അടയ്ക്കേണ്ട, പക്ഷേ ഒരു രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ നമ്മുടെ കോൺട്രാക്ട് TRP നമ്മൾ എക്സ്പയർ ആവാറാകുമ്പോൾ ചെല്ലുമ്പോഴത്തേന് പിന്നെ നമ്മളൊരു ടാക്സ് എമൗണ്ട് ആയിട്ട് ഇങ്ങനെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അപ്പോൾ ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ടാക്സ് എമൗണ്ട് വരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്ന ഒരു കോൺട്രാക്ട് ജോബും കൂടെ വെക്കണമെന്ന് പറയുന്നത്. അതാകുമ്പോഴത്തേന് കുറച്ച് നമ്മുടെ ഈ കോൺട്രാക്ട് ജോബ് നമുക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതടയ്ക്കേണ്ട ആവശ്യമില്ല. എല്ലാ മാസവും ഞാനിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഈ ഇൻഷുറൻസിൻ്റെ ഒരു എമൗണ്ടായ 69 euro അത് ഇപ്പം നമുക്കൊരു കോൺട്രാക്ട് ജോബ് സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതുവഴി ഇങ്ങനെ അടങ്ങി പോയിക്കൊണ്ടേ ഇരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഇപ്പോൾ കൊറിയറായിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് എക്സ്ട്രാ നമുക്ക് പിന്നെ നമ്മുടെ കയ്യിൽ നിന്നിട്ട് വേണം പേ ചെയ്യാൻ. അതൊരു നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അത് നമ്മുടെ ഒരു ഇൻകത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് പോകും. പിന്നെ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോൾട്ട് ഫുഡ് ഡെലിവറി വർക്ക് ചെയ്യുകയാണെന്നാൽ പലരും എന്തുവാ എത്ര രൂപ ഇൻകം കിട്ടുന്നു എന്ന് അറിയുന്നുള്ളൂ, പക്ഷേ അതിന് ഒത്തിരി എക്സ്പെൻസുകളുണ്ട്. അതായത് നമുക്കിപ്പോൾ 1,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു തവണ ഒരു
ഒരു 100 യൂറോ നമുക്ക് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 10 യൂറോ to 20 യൂറോസ് ഫ്യൂവൽ നമ്മൾ എക്സ്പെൻസ് നമുക്ക് പോകുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസുകൾ, അങ്ങനെ പല പല എക്സ്പെൻസുകളുണ്ട്. ആ എക്സ്പെൻസുകളെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു എമൗണ്ട് കിട്ടുന്നത്. അപ്പം ഏകദേശം എനിക്ക് നോക്കുന്നിട്ട് ഒരു 10-200 രൂപ കൂടുതൽ കിട്ടും മറ്റേ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയിൽ നിന്ന് തോന്നുമെങ്കിലും. പക്ഷേ അതിനും അതിൻ്റെതായ റിസ്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെയാണ് പലരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പിന്നെ മെയിൻലി പറയുമ്പോൾ ഇവിടെ പിള്ളേർക്കെല്ലാം പല പ്രശ്നങ്ങളായിട്ട് സംഭവിക്കുന്നുണ്ട്, പല പല പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതാണ് പലരും ഈ എൻക്വയറി ചെയ്യാനുള്ള കാര്യം തന്നെ അതാണ്. കാരണം ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ വന്ന് പെട്ടുപോകുന്നുണ്ട്. കാരണം ഈ ഏജൻസീസ് പലരും പിള്ളേരോട് പറഞ്ഞു വിടും. ഒരു 10th ഈ റീസെന്റ് തന്നെ നമുക്ക് മലബാർ ലിത്വേനിയയിൽ ഒരു ഫ്രണ്ട് വന്നിട്ട് നമ്മളോട് എൻക്വയറി ചെയ്തു. ഏകദേശം അവന് ഫീസ് പറഞ്ഞിട്ടുള്ള ഏകദേശം 11 ലക്ഷം രൂപയാണ്. 11 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് അടയ്ക്കണം. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് ഏത് ജോലി ചെയ്ത് കഴിഞ്ഞാലും അടയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് അവരോട് വിടും. അപ്പോൾ ആ പിള്ളേരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട്, അതായത് ഓൾറെഡി ആ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവിടെ നാട്ടിൽ നിന്ന് ആ ചെക്കൻ ലോൺ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഈ ഫീസും കൂടെ അടച്ചിട്ട് അവൻ അങ്ങോട്ട് അയക്കാനുള്ള ഒരു എമൗണ്ട് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഉറപ്പായിട്ട് ആൾ വന്ന് ഇവിടെ സ്റ്റെക്കായി പോകും. അപ്പോൾ ഒരിക്കലും പലരും ഈ ഏജൻസീസ് ആണെങ്കിലും പല ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ പെയ്ഡ് പ്രൊമോഷൻ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിക്കുക, അതിനെപ്പറ്റി നല്ല രീതിയിൽ എൻക്വയറി ചെയ്തിട്ട് മാത്രം കയറി വരിക. അവസാനം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ജീവിതമാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട വരില്ല. അപ്പോൾ അത് ഞങ്ങൾ പറയാനുള്ള പറഞ്ഞിരിക്കുന്നത്. കാരണം പലരും അങ്ങനെ വന്ന് സ്റ്റെക്കായിട്ടുണ്ട്. എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന പലരും ഉണ്ട്, അവർ ഇവിടെ വന്ന് കഴിഞ്ഞ് സ്റ്റെക്കായി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാറുണ്ട്. പിന്നെ മെയിൻലി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലിവിങ് എക്സ്പെൻസിനെ പറ്റിയാണ്. ഇവിടെ എന്തോരം ലിവിങ് എക്സ്പെൻസ് ഉണ്ട്, ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസിൻ്റെ കാര്യങ്ങൾ എങ്ങനെ, ചിലവുകൾ എങ്ങനെയൊക്കെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഞാൻ പറയുന്നത് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ചെയ്യുക വർക്കല്ല, കോൺട്രാക്ട് ജോബ് മാത്രം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി വർക്കും ചെയ്യുന്നുണ്ട്, അത് കൂടാതെ കോൺട്രാക്ട് ജോബും ചെയ്യുന്നുണ്ട്. കോൺട്രാക്ട് ജോബ് മാത്രമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഇൻകം എന്ന് പറയുമ്പോഴത്തേനും ഒരു മന്ത് ഒരു 450 to 450 ആ ഒരു മാക്സിമം നോക്കിയാൽ ഇൻഡിവിജ്വൽ. ഇപ്പം നമ്മൾ വർക്ക് എവിടെ നിന്ന് ആദ്യം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ 350 തൊട്ടേ കിട്ടത്തുള്ളൂ. കുറച്ച് നാൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 400 യൂറോ തൊട്ട് സ്റ്റാർട്ടിങ് കിട്ടി തുടങ്ങും. പിന്നെ അങ്ങനെ ജോബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അവിടുത്തെ ഒരു എക്സ്പെൻസ് എന്ന് പറയുമ്പം ഒരു 120 യൂറോ to 200 യൂറോസ് വരെ വരും. അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റേ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഡോർമെട്രി സ്റ്റേ ചെയ്യുക, ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് എക്സ്പെൻസ് വരുന്നതായിരിക്കും. പിന്നെ ഏറ്റവും ലീസ്റ്റ് എനിക്കറിയാവുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലാണ്, LSMU യൂണിവേഴ്സിറ്റിയിൽ 108 ആണ്. ഒരു 2 room ഷെയറിങ് അപ്പാ ഒരു ഡോമെട്രിയിൽ അത്രയാണ് എമൗണ്ട് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അപ്പം അവിടാണ് എനിക്ക് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബാക്കി ആരെങ്കിലും അതിൽ നിന്ന് റേറ്റ് കുറച്ച് ഡോമെട്രീസിലൊക്കെ താമസിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മെസ്സേജ് അയക്കുക. അപ്പം നമുക്ക് ഒത്തിരി ഇൻഫോർമേഷൻസ് കിട്ടാൻ സാധിക്കും. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും അത് അറിയാനായിട്ട് സാധിക്കും. അപ്പം കൂടുതൽ ഞാനിപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് അറിയിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ വരുന്നത് പറയുമ്പോൾ 150 യൂറോ പെർ മന്ത് ആണ്. 150 യൂറോയും പിന്നെ നമുക്ക് ട്രാവൽ എക്സ്പെൻസ് ആയ ബസ്സിന് ഏകദേശം ഒരു 12 യൂറോ പെർ മന്ത് വരുന്നുണ്ട്. ആ ഒരു മന്ത് നമുക്ക് ഫ്രീ ആയിട്ട് കൗൺസിൽ ഫുൾ ട്രാവൽ ചെയ്യുന്നതിന് 12 യൂറോ ആണ് വരുന്നത്. പിന്നെ സ്റ്റുഡൻസ് കാർഡ് എടുക്കുവാണെങ്കിൽ ICI കാർഡ് എന്ന് പറയുമ്പോൾ ഒരു കാർഡുണ്ട്. അപ്പോൾ ആ കാർഡ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല പല റെസ്റ്റോറൻസിലാണുള്ള ഓഫർ കിട്ടും. പിന്നെ അതുകൂടാതെ ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50% നമുക്ക് ഓഫർ കിട്ടുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എക്സ്പെൻസ് ആയിട്ട് ഫുഡ് എക്സ്പെൻസ് വരും. മെയിൻലി ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പം അവൻ്റെ ഫുഡ് എക്സ്പെൻസ് ആണ്. കാരണം ഏകദേശം നമ്മളെ കൊണ്ട് വരുമ്പം ഒരു പുറത്തുനിന്ന് ഒരു സ്റ്റുഡൻറ് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മിനിമം ഒരു 250 യൂറോ പ്ലസ് നമുക്ക് ചിലവുണ്ടാവുമായിരിക്കും ഒരു മാസം. പിന്നെ ഇപ്പം അകത്ത് നമ്മൾ വീട്ടിൽ നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 60 യൂറോ to above ഒരു മാക്സിമം ഒരു 120 യൂറോയിലൊക്കെ നമുക്ക് ബാക്കി പൈസ നമുക്ക് സേവ് ചെയ്ത് കൈവെക്കാൻ പറ്റും. പിന്നെ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ. പിന്നെ അല്ലാതെ വേറെ എക്സ്പെൻസ് ആയിട്ടൊന്നും ഇല്ല, അതൊക്കെ തന്നെയാണ് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ബാക്കി ഒരു എമൗണ്ടൊക്കെ നമുക്ക് ഏകദേശം സേവ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് യൂണിവേഴ്സിറ്റി ഫീസൊക്കെ അടയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനിയുള്ള വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കുക, അത് നമ്മളൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടവരോട് എല്ലാവരോടും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിൻ്റെ വിവരിക്കും. ബൈ.